പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും പ്ലസ് വൺ ട്രാൻസ്ഫർ റിസൾട്ടിനായി കാത്തിരിക്കുന്നവരായിരിക്കും. ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് എപ്പോഴായിരിക്കും പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ആർക്കൊക്കെ ട്രാൻസ്ഫറിൽ സീറ്റ് ലഭിക്കും എന്നുള്ള ഒരു ആശങ്ക പല വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ റിസൾട്ട് എപ്പോൾ വരുമെന്നും ഈ ഒരു ട്രാൻസ്ഫറിൽ ആർക്കൊക്കെയാണ് സീറ്റ് കിട്ടാൻ, അതായത് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യത എന്നും ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചതനുസരിച്ച് നവംബർ 9-10 തീയതികളിൽ ആണ് ട്രാൻസ്ഫറിന് ശേഷമുള്ള അഡ്മിഷൻ നടക്കുന്നത്. ഇത്തരത്തിൽ നവംബർ 9-10 തീയതികളിൽ അഡ്മിഷൻ നടക്കണമെങ്കിൽ എന്ത് തന്നെയായാലും ആ ഒരു അഡ്മിഷൻ തുടങ്ങുന്ന ഡേറ്റിന് മുൻപ്, അതായത് നവംബർ 9 രാവിലെ അഡ്മിഷൻ തുടങ്ങുകയാണെങ്കിൽ, നാളെ രാവിലെ അഡ്മിഷൻ തുടങ്ങുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെ ആവുമ്പോഴേക്ക്, നാളെ രാവിലെ എന്ന് പറയുമ്പോൾ നാളെ ഒരു പുലർച്ചെ സമയത്ത് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കും. അത് 100% ഉറപ്പാണ്. അപ്പോൾ ട്രാൻസ്ഫർ റിസൾട്ട് എത്ര മണിക്കായിരിക്കും, എപ്പോഴായിരിക്കും എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, ഇന്ന് രാത്രി തന്നെ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാളെ രാവിലെ ആവുമ്പോഴേക്കും, നാളെ ഒരു 9 മണിയുടെ ഇടയിലായി എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്ഫർ റിസൾട്ട് അറിയാൻ സാധിക്കും. അത് 100% ഉറപ്പാണ്. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഇനി എല്ലാവർക്കും ട്രാൻസ്ഫറിൽ സീറ്റ് ലഭിക്കുമോ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സീറ്റ് ലഭിക്കാൻ സാധ്യത എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലസ് വൺ സീറ്റ് വർധനയ്ക്ക് ശേഷമാണ് ട്രാൻസ്ഫർ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കും ഒന്നിലധികം സ്കൂളുകളിൽ നിങ്ങൾ അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ആർക്കൊക്കെ ആയിരിക്കും ട്രാൻസ്ഫർ ലഭിക്കുക എന്ന് നമുക്ക് കൃത്യമായ ഒരു ഉറപ്പ് പറയാൻ സാധിക്കില്ല. അതിന് ഇനി കുറച്ച് സമയം കൂടി നിങ്ങൾ കാത്തിരുന്നാൽ മതി. ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പരിശോധിക്കാം. ആ സമയത്ത് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ടോ, ഏത് സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ലഭിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പോൾ ട്രാൻസ്ഫറിനായി അപേക്ഷിച്ച കൂടുതൽ പേർക്കും ട്രാൻസ്ഫർ ലഭിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. ഇനി ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ഏറ്റവും ഉടനെ കൃത്യമായി നിങ്ങളെ അറിയിച്ചു തരും. അതിനായി ഒരു പ്രീമിയർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്തും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സമയത്തും സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്തും എല്ലാം ചെയ്തതുപോലെ ഒരു പ്രീമിയർ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ട്രാൻസ്ഫറിനായി കാത്തിരിക്കുന്നവരാണെങ്കിൽ ആ ഒരു പ്രീമിയറിൻ്റെ റിമൈൻഡർ ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫർ റിസൾട്ട് എപ്പോൾ വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി VHSE ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷനും കൂടെ നിങ്ങളെ അറിയിക്കാനുണ്ട്. VHSE ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാനുള്ള ഫോമും അതേപോലെ അതിൻ്റെ വേക്കൻസി ലിസ്റ്റും വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. VHSE ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. VHSE പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ആ ഒരു ഫോം പൂരിപ്പിച്ച്, ഓഫ്ലൈനായി ആണ് അപേക്ഷ കൊടുക്കേണ്ടത്, ആ ഒരു ഫോം പൂരിപ്പിച്ച് നിങ്ങൾ ഏത് സ്കൂളിലാണോ പ്രവേശനം നേടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. ആ ഒരു രീതിയിൽ VHSE ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വിദ്യാർത്ഥികളും ഈ ഒരു ട്രാൻസ്ഫർ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ ആശങ്കയിലാണ്. അത് നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഓരോ സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും നാളെ രാവിലേക്കുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രാൻസ്ഫർ റിസൾട്ട് പരിശോധിക്കാനും ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി ഈ ട്രാൻസ്ഫർ റിസൾട്ട് വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തും. ട്രാൻസ്ഫറിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതായത് വിവിധ രീതികളിലായിരിക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നത്. ചിലപ്പോൾ സ്കൂൾ മാത്രം മാറ്റം ലഭിച്ചവരുണ്ടാവും, ചിലപ്പോൾ കോമ്പിനേഷനിൽ മാറ്റം ലഭിച്ചവരുണ്ടാവും, ഇത് രണ്ടും കൂടി ഒരുമിച്ച് മാറ്റം ലഭിച്ചവരും ഉണ്ടാവും. ഇത്തരത്തിൽ ഏത് രീതിയിൽ മാറ്റം ലഭിച്ചാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ആ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ ഉടൻ തന്നെ ആ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.